നമസ്കാരം. മൂത്രാശയത്തെക്കുറിച്ചും അതിലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നാഡിയെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ ഗുഹ്യ അസ്ഥിക്ക് തൊട്ട് പിറകിലായാണ് മൂത്രസഞ്ചി കാണപ്പെടുന്നത്. മൂത്രം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഉദരയുടെ ഭാഗം വരെ ഇത് കാണപ്പെടാൻ സാധിക്കും. മൂത്രസഞ്ചി എന്നത് മൂത്രത്തിൻ്റെ ഒരു താൽക്കാലിക സംഭരണ കേന്ദ്രം മാത്രമാണ്. മൂത്രാശയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ശരീരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും വിഷമയമായി തീരുകയും ചെയ്യും. മൂത്രാശയം ശരീര ദ്രാവക നിലയെ സ്വാധീനിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. മൂത്രാശയ നാഡി ഏറ്റവും നീളമേറിയതും ഏറ്റവും പ്രബലവുമായ നാഡിയാണ്. ഈ നാഡി നമ്മുടെ തലയ്ക്ക് മുകളിലേക്കും താഴ്ന്ന് കഴുത്തിലേക്കും മുതുകിലേക്കും പിന്നീട് വീണ്ടും താഴ്ന്ന് കാലിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാഡി പോകുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ അയവിൻ്റെയും വഴക്കത്തിൻ്റെയും പ്രദേശങ്ങൾ മാത്രമല്ല, സംരക്ഷണ മേഖല കൂടിയാണ്. വൃക്കയുടെ നാഡിയെ പോലെ തന്നെ മൂത്രാശയ നാഡിയും ദ്രാവക സന്തുലനവും ഊർജ സന്തുലനവും നിർവഹിക്കുന്നുണ്ട്. മൂത്രാശയ നാഡിയുടെ ഉള്ളിലത്തെ ശാഖ മറ്റ് നാഡി ശാഖകളുമായും ഗവേണിംഗ് വെസലുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് മൂത്രാശയ നാഡി. അതുകൊണ്ട് തന്നെ 67 മർമ്മസ്ഥാനങ്ങളാണ് ഈ നാഡിയിൽ കാണപ്പെടുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന ഒരു നാഡി തലയിലൂടെ പിറകിലേക്ക് പോവുകയും കഴുത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു കേന്ദ്രത്തിൽ എത്തിച്ചെന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേന്ദ്രത്തിൽ വെച്ച് ഓരോ നാഡിയും രണ്ടായി പിരുകയും അങ്ങനെ 4 നാഡികൾ ശരീരത്തിൻ്റെ പിറകു ഭാഗത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പുറത്തെ നാഡീശാഖ കൈപ്പലയോട് ചേർന്ന് താഴേക്ക് വന്ന് നമ്മുടെ ബട്ടക്സിൻ്റെ ചെറിയ കുഴിയിൽ എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ ഉള്ളിലത്തെ ശാഖ നമ്മുടെ നട്ടലിനോട് ചേർന്ന് കൊണ്ട് താഴേക്ക് ഇറങ്ങുന്നു. ക്രമേണ ബട്ടക്സിൽ നിന്നും ഇറങ്ങുന്ന ഈ രണ്ട് ശാഖകളും നമ്മുടെ കാൽമുട്ടിൻ്റെ പിറകെയുള്ള കേന്ദ്രത്തിൽ സന്ധിക്കുന്നു. ഇവിടെ നിന്നും കാലിൻ്റെ പുറം ഭാഗത്തുകൂടെ സഞ്ചരിച്ച് പാദസന്ധിയുടെ പുറം വശത്തായി എത്തി നിൽക്കുന്നുണ്ട്. പിന്നീട് പാദസന്ധിയിൽ നിന്നും ഒരു നാഡി കാൽ വിരലുകളിലേക്ക് ഇറങ്ങുകയും അവിടെ വെച്ച് മറ്റുള്ള നാഡികളുമായി സംയോജിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു നാഡി പാദസന്ധിയിൽ നിന്ന് കാലിൻ്റെ അടിഭാഗം ഇറങ്ങുകയും അവിടെ വെച്ച് വൃക്കയുടെ നാഡിയുമായി സംയോജിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പിന്നിൽ കക്ഷത്തിൻ്റെയും ഭുജ അസ്ഥിയുടെയും തോളും ചേരുന്ന പോയിന്റിൽ നിന്നും ഒരു ആന്തരിക ശാഖ വൃക്കയിലേക്കും മൂത്രാശയത്തിലേക്കും ഇറങ്ങിപ്പോകുന്നുണ്ട്. 67 മർമ്മസ്ഥാനങ്ങൾ ഈ നാഡിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്നും പ്രധാനമായും 5 മർമ്മസ്ഥാനങ്ങളാണ് രോഗനിശ്ചയത്തിനും രോഗനിവാരണത്തിനും വേണ്ടി ഉപയോഗിച്ച് വരുന്നത്. അവ്യക്തമായ കാഴ്ച, വിട്ടുമാറാത്ത തലവേദന, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്ര ലൈംഗിക പ്രശ്നങ്ങൾ, ചെവി രോഗങ്ങൾ, നട്ടല് സംബന്ധമായ രോഗങ്ങൾ, കാലുകളുടെ തളർച്ച തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കും പ്രധാനമായും ഈ നാഡിയിലുള്ള മർമ്മസ്ഥാനങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. കൂടാതെ നടുവേദന, ഇടുപ്പ് വേദന, സിയാറ്റിക്ക പെയിൻ എന്നിവയ്ക്കും ഉപയോഗിച്ച് വരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.